കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരായ അപമര്യാദയെ പെരുമാറിയെന്ന ആരോപണത്തിൽ ടി എൻ പ്രതാപനെയും ഡീൻ കുര്യാക്കോസിനെയും സസ്പെൻഡ് ചെയ്യാൻ നീക്കം. സർക്കാരിന്റെ പ്രമേയം ലോക്സഭാ സ്പീക്കർ അംഗീകരിച്ചു. പ്രമേയം തിങ്കളാഴ്ച പരിഗണിക്കും. വിശദാംശങ്ങൾ പി വി അനൂപ് നൽകും. അനൂപ്, എന്തൊക്കെയാണ് ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്? സർക്കാരിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? ശ്രീലക്ഷ്മി, ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ഒരു വനിതാ അംഗത്തിനെതിരെ അപമര്യാദയായിട്ട് പെരുമാറി എന്നതാണ്. ഈ രണ്ട് എം പിമാർക്കിടയിൽ ഈ സമ്മേളന കാലയളവ് വരെ, അതായത് ഈ മാസം 13-ാം തീയതി വരെയാണ് പാർലമെന്റ് സമ്മേളനം ഉള്ളത്. ഈ സമ്മേളന കാലയളവ് വരെ ഇവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രമേയം പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രമേയം ഇപ്പോൾ സ്പീക്കർ അംഗീകരിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കാര്യോപദേശക സമിതി യോഗത്തിന് ശേഷം ലോക്സഭയിൽ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് സ്മൃതി ഇറാനിയെ പ്രകോപിച്ചു എന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന തരത്തിലുള്ള ആരോപണം ബി ജെ പി മുന്നോട്ട് വെച്ചത്. ഡീൻ കുര്യാക്കോസും അതോടൊപ്പം തന്നെ ടി എൻ പ്രതാപനും സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മന്ത്രിക്ക് നേരെ മുഷ്ടി ചുരുട്ടുകയും അതോടൊപ്പം തന്നെ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ആംഗ്യം കാണിക്കുകയും ചെയ്തു എന്നാണ് സ്മൃതി ഇറാനി ആരോപിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് സ്മൃതി ഇറാനി പറഞ്ഞ ഉടൻ തന്നെയാണ് ഈ എം പിമാർ ഇത്തരത്തിലുള്ള അപമര്യാദയോടുകൂടി പെരുമാറിയതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. ഇതോടൊപ്പം തന്നെ സ്മൃതി ഇറാനിയെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയുടെ വനിതാ എം പിമാർ സ്പീക്കറെ നേരിട്ട് കണ്ട് അവരുടെ പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു പ്രമേയം തിങ്കളാഴ്ച സഭയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഇവരുടെ മുൻകാലത്തെ സഭയിലെ പ്രവർത്തന പരിചയ അനുഭവം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. കാരണം ടി എൻ പ്രതാപനെ നേരത്തെ ഒരു ദിവസത്തേക്ക് സഭയിൽ നിന്ന് മാറ്റിയിരുന്നു. ഇതെല്ലാം കൂടി പരിഗണിച്ചായിരിക്കും സഭ അന്തിമമായിട്ടൊരു തീരുമാനമെടുക്കുക. ശരിയാണ്.